അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി ഭാഗം 3 ക്ലാസ് 43. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വഖുഫിന്റെ റുക്നുകൾ, ഷർത്തുകൾ, വഖുഫിന്റെ വിധികൾ ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി മസ്വാരിഫുൽ ഔഖാഫി, വഖുഫുകളെ വിനിയോഗിക്കേണ്ട മാർഗങ്ങൾ, ഏത് മാർഗത്തിലാണ് വഖുഫ് വിനിയോഗിക്കേണ്ടത്? അൽ വഖുഫു, വഖുഫ് ഇദാലം യുദുക്കർ മസ്രിഫുഹു, അതിന്റെ മസ്രിഫ് അഥവാ വിനിയോഗിക്കേണ്ട മാർഗം പറയപ്പെട്ടിട്ടില്ലെങ്കിൽ, അസുലൻ തീരെ തന്നെ, തീരെ ഉപയോഗിക്കേണ്ട ഏത് മാർഗത്തിലാണ്, ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് എന്നൊന്നും പറഞ്ഞില്ല. അസുലൻ തീരെ തന്നെ, അപ്പൊ ഒരു സാധനം വഖഫ് ചെയ്തു, ആർക്ക് വേണ്ടി അല്ലെ എന്തിനു വേണ്ടി എന്ന് തീരെ പറഞ്ഞില്ല. ഉദാഹരണം, ഇപ്പൊ വഖഫ് ചെയ്തു എന്ന് മാത്രം പറഞ്ഞു, വീട് അല്ലെ വാഹനം അല്ലെങ്കിൽ മരം, ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് എന്നൊന്നും പറഞ്ഞില്ല. ഔഖാന മുങ്കത്തിയൽ അവലി, അല്ലെങ്കിൽ ആ വഖഫ് വിനിയോഗിക്കേണ്ട ഒന്നാം ഘട്ടം ഇല്ലാതായി. വഖഫ് വിനിയോഗിക്കേണ്ടത്, വഖഫ് ഇങ്ങനെ പറയാം, ഞാന് ഇന്നാലിന്ന ആൾക്ക് വഖഫ് ചെയ്തു, അല്ലെ ഇന്നാലിന്ന കുടുംബത്തിന് വഖഫ് ചെയ്തു, അവർക്ക് ശേഷം ഇന്നവർക്ക്, അവർക്ക് ശേഷം ഇന്നവർക്ക് എന്നൊക്കെ പറയാം. അപ്പോ ആ വഖഫ് വിനിയോഗിക്കേണ്ട ഒന്നാം ഘട്ടം ഇല്ലാതായി. ലി അദമി ദിക്രി മസ്രിഫിഹിൽ അവലി, ആദ്യത്തെ മസ്രിഫ്, ആദ്യം വിനിയോഗിക്കേണ്ട മാർഗം പറഞ്ഞില്ല ആ കാരണത്തിന് വേണ്ടി. ഏതുപോലെ വഖഫ്തുഹു അലാമൻ സയൂലദുലി സുമ്മ അലൽ ഫുഖറായി, വഖഫ്തു ഞാൻ വഖഫ് ചെയ്തു, ഹു അതിനെ, ഈ മുതലിനെ, ഈ മരം അല്ലെങ്കിൽ ഈ വാഹനം, ഈ വീട് ഞാൻ വഖഫ് ചെയ്തു, അലാമൻ ഒരുത്തന്റെ മേൽ, എങ്ങനത്തെ ഒരുത്തനാണ്, സയൂലദുലി ശേഷം എനിക്കുണ്ടാകും, ഇപ്പം കുട്ടിയില്ല, പിന്നീട് പ്രസവിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടി, സുമ്മ അലൽ ഫുഖറായി പിന്നെ ഫുഖറാക്കൾക്ക് വേണ്ടിയും. ഇവിടെ ബാത്തിലാണ്, ബത്തല ഈ വഖഫ് എന്താണ്, ബാത്തിലാണ്. ഇനി വഇദസ്തൗഫ ഷുറൂത്തു, ഇനി ഷർത്തുകളൊക്കെ സമ്പൂർണമായി പാലിച്ചതാണെങ്കിൽ, വസഹ അത് സഹീഹാകും, ഫലാ യബ്തുലു അലാ ഹാലിൻ അത് ഉണ്ടാവൂല, ബാത്തിലാവുകയുമില്ല. ബൽ എന്നല്ല യക്കൂന് മുസ്തമിറൻ, അത് വഖഫായി ഇങ്ങനെ നിലകൊള്ളും, അത് വഖഫായിക്കൊണ്ട് അവിടെ നിലകൊള്ളുകയും ചെയ്യും. മുങ്കത്തിയൽ വസതി, വിനിയോഗിക്കേണ്ട മാർഗത്തിന്റെ മധ്യഭാഗം മുറിഞ്ഞുപോയി, മധ്യഭാഗം ഇല്ലാതായി അല്ലെ, മധ്യഭാഗം മുറിഞ്ഞുപോയി. അപ്പൊ ഫൈദാക്കാന മുങ്കത്തിയൽ വസതി, ഈ മസ്രിഫിന്റെ വസത്ത്, വിനിയോഗിക്കേണ്ട മാർഗത്തിന്റെ മധ്യഭാഗം മുറിഞ്ഞുപോയി. ഏതുപോലെ വഖഫ്തുഹു അലാ ഔലാദി സുമ്മ റജുലിൻ സുമ്മൽ ഫുഖറായീൻ, വഖഫ്തു ഞാൻ വഖഫ് ചെയ്തു, ഹു അതിനെ, അല ഔലാദി എന്റെ മക്കളുടെ മേല്, സുമ്മ റജുലിൻ പിന്നെ ഒരാളെ മേലും, സുമ്മ സുമ്മൽ ഫുഖറായി പിന്നെ സാധുക്കൾക്കും. അപ്പം യുസ്റഫു ബഅദൽ അവ്വലീലൽ ആഖരി, ഇവിടെ യുസ്റഫു ഈ വഖഫിനെ തിരിക്കപ്പെടണം, ബഅദൽ അവ്വലി ഒന്നാമത്തവർക്ക് ശേഷം, ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾക്ക് ശേഷം, ഇലൽ ആഖരി അവസാനത്താൾക്ക്, അതായത് സാധുക്കൾക്ക്. ഫൈസ്റഫു ഫിൽ മിസാലി ബഅദ ഔലാദിഹി ഇലൽ ഫുഖറായി, അപ്പൊ ഇവിടെ ഫുഖറായിലേക്കാണ് തിരിക്കേണ്ടത്, ആർക്ക് ശേഷം, ഔലാദിന് ശേഷം. അപ്പൊ ഇവിടെ ഇടക്ക് പറഞ്ഞത് അജ്ഞാതമാണ്, അത് റജുലി എന്ന് പറഞ്ഞാൽ ആരാ റജുലി എന്ന് അറിയാകോ, അത് അജ്ഞാതമാണ്, അറിയാത്തതാണ്. അതുകൊണ്ട് തന്നെ യുസ്റഫു ബഅദൽ അവ്വലി, ഒന്നാമത്തേതിന് ശേഷം തിരിക്കപ്പെടണം, ഇലൽ ആഹരി ആഹറിലേക്ക്, അവസാനത്തെ ആളിലേക്ക്. അപ്പൊ ഒന്നാമത്തെ മക്കളാണ്, അവസാനത്തെ സാധുക്കളാണ്, അവർക്ക് തിരിക്കപ്പെടണം. ഇനി വൈദാക്കാന മുങ്കത്തിയൽ ആഹരി, ആഹിർ മുങ്കത്തിയാണെങ്കിലോ, മുങ്കത്തിയാണെങ്കിലോ അവസാനം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മധ്യഭാഗം അവ്യക്തമായതിനാൽ ഇവിടെ ബാത്തിലല്ല, ഇവിടെ ബാത്തിലല്ല, ഇവിടെ ഒന്നാമത്തെ കഴിഞ്ഞ മൂന്നാമത്തേലേക്ക് നീയാ മതി. ഇനി വൈദാക്കാന മുങ്കത്തിയൽ ആഹരി, ഇനി അവസാന ഭാഗം ഇല്ലാത്തതാണെങ്കിലോ, അവസാന ഭാഗം ഇല്ല. ഏതുപോലെ വഖഫ്തുഹു അലാ ഔലാദി, വഖഫ്തു ഞാൻ വഖഫ് ചെയ്തു, അലാ ഔലാദി എന്റെ മക്കളുടെ മേൽ, എന്റെ മക്കളുടെ മേൽ ഞാൻ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ മക്കൾ മരിച്ചു പോയാലോ,
മക്കൾ മരിച്ചു തീർന്നാ എന്താക്കും? എന്റെ മക്കൾ ഒരു 10 മക്കളുണ്ട്, ആ മക്കൾ മരിച്ചു പോയാൽ എന്താക്കും? പിന്നെന്താ ചെയ്യേണ്ടത്? അപ്പൊ ഫയുസ്റഫു ഇന്ദങ്കിറാലിൽ അവലി ഫയുസ്റഫു, അപ്പോ ആ വഖഫിനെ തിരിക്കപ്പെടണം. ഇന്ദങ്കിറാലിൽ അവലി അവലി, അതായത് മക്കൾ ഓല് കഴിഞ്ഞാൽ ലിഫുഖറായി അകാരിബിൽ വാഖിഫി, അപ്പൊ ഒന്നാമത്തത് കഴിഞ്ഞാൽ വാഖിഫിന്റെ വഖഫ് ചെയ്ത വ്യക്തിയുടെ കുടുംബക്കാരിൽ നിന്നുള്ള സാധുക്കൾക്ക് ഇതിനെ തിരിക്കപ്പെടണം. അപ്പൊ ഉദാഹരണം പറയും, ഞാൻ ആ വഖഫ് ചെയ്ത് ഞാൻ എന്റെ മക്കൾക്ക് എന്ന് മാത്രം പറഞ്ഞു. മക്കളുടെ മക്കൾക്ക് അങ്ങനെ പരമ്പര എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, നേരെ മറിച്ച് എന്റെ മക്കളുടെ മേലെ ഞാൻ വഖഫ് ചെയ്തു എന്നാണ്. പിന്നെ അതിനുശേഷമുള്ളത് പറഞ്ഞില്ല. അതായത് അവസാന ഭാഗം ഇല്ലാതായി. ഇല്ലാത്തതാണെങ്കിൽ അവസാന ഭാഗമല്ലേ, ഇവിടെ ആദ്യ ഭാഗമല്ലേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഫയുസ്റഫു ഇന്ദങ്കിറാലിൽ അവലി, ഒന്നാമത്തേത് കഴിഞ്ഞാൽ അതിനെ തിരിക്കപ്പെടണം എങ്ങോട്ട്? ലിഫുഖറായി അകാരിബിൽ വാഖിഫി, വാഖിഫിന്റെ കുടുംബക്കാരിൽ നിന്ന് സാധുക്കൾക്ക്. അപ്പൊ വാഖിഫായ എന്റെ കുടുംബക്കാരിൽ നിന്നുള്ളതായ സാധുക്കൾക്കാണ് എന്താക്കേണ്ടത്? ഫക്കീറന്മാർക്ക് അതിനെ തിരിക്കപ്പെടണം. ഇനി ഫഇല്ലം യുറഫിൽ വാഖിഫു, വാഖിഫ് ആരാണെന്ന് അറിയപ്പെട്ടില്ല. ഇതിപ്പോ വഖഫ് ചെയ്ത ആൾ അറിഞ്ഞാലല്ലേ ഈ വിഷയം വരും. വാഖിഫിനെ അറിയപ്പെട്ടില്ല. ഔലം യക്കുൻ ലഹു അകാരിബു ഫുഖറാഉ, അല്ലെങ്കിൽ വാഖിഫിനുണ്ടായില്ല എന്ത്, ഫുഖറാക്കളായ അകാരിബില്ല. ഇവിടെ ഫുഖറാക്കളായ കുടുംബക്കാർക്ക് കൊടുക്കണം എന്നാണ്. ഫുഖറാക്കളായ കുടുംബക്കാരില്ല, അല്ലെങ്കിൽ വാഖിഫിനെ അറിയപ്പെട്ടില്ല. എന്നാ സറഫഹുൽ ഇമാമു, ഇമാമു അതിനെ വിനിയോഗിക്കണം. എങ്ങോട്ട്? ഫി മസാലിഹിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടെ പൊതു നന്മക്ക് വേണ്ടി അതിനെ വിനിയോഗിക്കണം. അപ്പൊ ഇവിടെ മക്കളുടെ മേലെന്ന് മാത്രം പറഞ്ഞാൽ മക്കൾക്ക് ശേഷം വാഖിഫിന്റെ, അതായത് വഖഫ് ചെയ്തതായ വ്യക്തിയുടെ കുടുംബക്കാരിൽ നിന്നുള്ള ഫുഖറാ എനിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇനി വഖഫ് ചെയ്ത വ്യക്തിയെ അറിയില്ല, അല്ലെങ്കിൽ വഖഫ് ചെയ്തതായ വ്യക്തിയുടെ കുടുംബക്കാരിൽ ഫുഖറാ ഇല്ല, എന്നാൽ അതിനെ ഇമാമ് വിനിയോഗിക്കണം. എങ്ങോട്ട്? ഫി മസാലിഹിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടെ പൊതു നന്മക്ക് വേണ്ടി അതിനെ ഉപയോഗിക്കണം. ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് പിന്നീട് പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.